ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2023 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വിസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 20 ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. മറ്റുള്ള വീഡിയോസ് പോലെ തന്നെ ഈ വീഡിയോയിലും ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞു തരാം, എല്ലാ വീഡിയോസിൻ്റെയും അവസാനം നിങ്ങൾക്കായി ഒരു ക്വസ്റ്റ്യൻ നൽകുന്നതാണ്. അതിൻ്റെ ഉത്തരം ആരാണോ ആദ്യം കമൻറ്റ് ചെയ്യുന്നത് ആ കമൻറ്റ് പിൻ ചെയ്ത ശേഷം അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയി ആരാണെന്ന് നോക്കാം. ബോണസ് ക്വസ്റ്റ്യനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിൽ നാളെ വൈകുന്നേരം ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഗൂഗിൾ ഫോം വഴിയായിരിക്കും ക്വിസ് നടക്കുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള നമ്മുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഡ്മിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അഡ്മിൻ നിങ്ങൾക്ക് PDF അയച്ചു തരുന്നതാണ്. ഇനി നേരെ നമുക്ക് നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കഴിഞ്ഞ രണ്ട് വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനും അതിൻ്റെ വിജയിയുമാണ് നമ്മൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്, കൂടാതെ അതിലെത്ര വരകളാണ് ഉള്ളത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം, നീലയാണ് അശോക ചക്രത്തിൻ്റെ നിറം, അതിലുള്ള വരകളുടെ എണ്ണം 24. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യമായി ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്തത് ഗൗരി അമ്പാടി എന്ന് പറയുന്ന അക്കൗണ്ടാണ്. വിജയിക്ക് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം, രണ്ടാം വട്ടമേശ സമ്മേളനം. ഈ ഒരു ഉത്തരം ആദ്യമായി കമൻ്റ് ചെയ്തത് ആത്മികാത്മജ് വ്ലോഗ്സ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അക്കൗണ്ടിൻ്റെ പേര് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോയുടെ അവസാനവും ഇതേപോലൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വിജയിയെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒന്നാമത്തെ ചോദ്യം, ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനത്തെ അവസാന നിമിഷം വരെ എതിർത്ത നേതാവ് ആരാണ്? ഉത്തരം, മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിഭജനത്തെ അവസാനം വരെ തടഞ്ഞുവെച്ച വ്യക്തി. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഏതു വർഷമാണ് ഇന്ത്യയിൽ നാവിക കലാപം നടന്നത്? ആയിരത്തി 1946 മുംബൈയിൽ വെച്ചാണ് ആദ്യ നാവിക കലാപം നടക്കുന്നത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരമറിയാവുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 നടന്ന വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കറാണ് 1857 നടന്ന വിപ്ലവത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചത്. ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ചോദ്യം ഇതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത സംഭവമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്, എവിടെ വെച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 എവിടെ വെച്ചാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഉത്തരം കമൻ്റായി ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്?
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാവരും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യുക. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച ദിവസം ഏതായിരുന്നു? ഉത്തരം 1930 ജനുവരി 26 ആയിരുന്നു അത്. ഈ വീഡിയോയിലെ 10-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ്, ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര തിരിച്ചത് എന്നാണ്, എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ റിപ്ലൈ ഇടാവുന്നതാണ്. March 12, 1932 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. 12-ാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അബ്ബാസ് തിയാബ്ജിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനിയുള്ളത് കുറച്ച് ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 12-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോ കണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരമെല്ലാം അറിയാവുന്നതായിരിക്കും. ജയപ്രകാശ് നാരായൺ എന്ന വ്യക്തിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത്. 13-ാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചോദ്യം വായിക്കാം, ഏത് വ്യക്തിത്വമാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്? അതായത് ചോദ്യം ലളിതമായി പറയാം, ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്? അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇനി കുറച്ച് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 14-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ജനിച്ചത് എന്നാണ്? ഇതൊക്കെ വളരെ ലളിതമായ ചോദ്യമാണ്, ഉത്തരമെല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. October 2, 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിക്കുന്നത്. 15-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 15-ാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജി നടപ്പിൽ വരുത്താൻ ആഗ്രഹിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? ഇതൊക്കെ ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ആ പദ്ധതിയുടെ പേരാണ് വാർധാ പദ്ധതി. 16-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥമായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളത്തിലേക്ക് എത്തിയത്. 17-ാമത്തെ ചോദ്യം ഇതാണ്, ഗാന്ധിജി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? ആ പദ്ധതിയുടെ പേരാണ് നയി താലീം. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 18-ാമത്തെ ചോദ്യം ഇതാണ്, ആരാണ് മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ആണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവായി വിശേഷിപ്പിച്ചത്. 19-ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ചോദ്യം ഇതാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്?
ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ്. ഏത് നേതാവാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിലെ ചോദ്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയിയെയും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.